കാളിദാസ മഹാകവിയുടെ മേഘസന്ദേശത്തിന് തിരുനല്ലൂർ കരുണാകരന്റെ ഭാഷാപരിഭാഷ. തുടർന്ന് സംസ്കൃതത്തിലുള്ള മൂലശ്ലോകങ്ങളും അവയ്ക്ക് കുട്ടിക്കൃഷ്ണ മാരാരുടെ ഗദ്യവിവർത്തനവും. സാരസങ്ങളുതിരും മതകള താരപൂജനം നീളുമാറക്കിയും മുക്തപുല്ലംബുജാമോദ സംഘ സൗഗന്ധമർന്നു ആശിപ്രാസമേരണൻ കാൽപിടിച്ചു തേൻവാക്കുകൾ കൊഞ്ചിടും കാമുകൻ കണക്കെന്നും പുലർച്ചയിൽ ഏണനേത്രമാരേലും രഥോത്സവ ക്ഷീണമാറ്റും ഇതങ്കാനുകൂലനാൾ ജാലകത്തിലൂടെത്തുന്ന വാർകുഴൽ കാരകിൽ പുകയേറ്റു മെയ്മിന്നിയും വേഴ്ചയാൽ വിട്ടുകേകികൾ നർത്തനം കാഴ്ച വയ്പതു കണ്ടു കൊണ്ടാടിയും അന്നഗരവിലാസം നുകർന്നും അന്നങ്ങു തങ്ങിത്തളർച്ച തീർക്കാമിടും കാമിനി പാദരാഗാംഗിതങ്ങളാം പൂമണമണിമേടത്തളങ്ങളിൽ തമ്പുരാൻ തൻ കഴുത്തിൻ കറുപ്പിതെന്നന്തരാതരാൽ ഭൂതങ്ങൾ നോക്കവൻ ചെല്ലണം ഭവാൻ മുപ്പാരിനീശനായുള്ള ചണ്ഡേശ്വരന്റെ തൃക്കോവിലിൽ മുങ്ങി നീന്തി കുളിക്കും വധുക്കൾ തന്നങ്കരാഗവും ആമ്പൽപരാഗവും നന്മണം ചേർത്ത ഗന്ധവതിയിലെ തെന്നലമ്പലപ്പൂങ്കാവിളക്കിടും കാലമാവതിൻ മുമ്പേ ഭവാൻ മഹാകാലമെത്തിക്കഴിഞ്ഞുവെന്നാകിലും കാത്തു നിൽക്കണം കൊണ്ടലെ ഭാനുമാൻ കാഴ്ചയിൽ നിന്നു മാഞ്ഞു പോകും വരെ നന്ദിനീയമായ അമ്പിളി ചൂടുവോൻ അന്തിവേല പെരുമ്പറയാവുകിൽ നൂനമാ നിന്റെ മന്ത്രനാദത്തിനന്യൂന സാഫല്യമർന്നിടാം തോഴരെ കാലിളകപേ കാഞ്ചി കിളുങ്ങിയും വാർമണിക്കതിർത്തണ്ടാർന്ന ചാമരം ചന്തമോടെ ചലിപ്പിച്ചു കൈത്തലം നൊന്തുവാടിയും ആടിടും വേശ്യമാർ ആനഘക്ഷത ഹർഷതമായ നിൻ ആദ്യ ബിന്ദുക്കൾ പൂമെയ്യിലേക്കവേ ചാർത്തിടും സഖെ നിന്റെ മേൽ വണ്ടണേ ചാർത്തുപോൽ നീണ്ട തൂമിഴിത്തുമ്പുകൾ ചെമ്പരുത്തിപ്പുതുമലർ ചെന്നിറം ചിന്തുമന്തിക്കതിരൊളിയേറ്റു നീ നൃത്തമാട നടേശനുയർത്തിടും തൃക്കരതരുഗാനനം ചുഴ്ന്നുടൻ ആർദ്രനാഗേന്ദ്ര ചർമ്മം ധരിക്കുവാൻ ആശഭൂദേശനില്ലാതെയാക്കണം പേടി മാറി നിഷ്പന്ദമാം കൺകളാൽ ദേവി നിൻ ഭക്തി കാണുമാറങ്ങനെ സൂചി കൊണ്ടു തുളയ്ക്കാമിരുട്ടു കൺമൂടിടും രാജവീതിയിലൂടെ രാത്രിയിൽ കാമുകാലയം പൂകുവാൻ യാത്രയാകുന്ന പെൺകുടിമാർക്കു നീ പൊന്നരച്ച പോൽ വീശിത്തെളിഞ്ഞിടും മിന്നല നിലം കട്ടിക്കൊടുക്കണം ഒച്ചവയ്ക്കൊല പെയ്തും മുഴങ്ങിയും അത്രമാത്രം പതറിയോരാണവർ കൂടണഞ്ഞു പിറക്കൾ മയങ്ങിടും മേടയും നിന്റെ മേലെത്തളത്തിൽ നീ മിന്നി മിന്നിത്തളർന്ന നിന്നോമലാം മിന്നലൊന്നിച്ചുരാവന്നു പോക്കണം പിന്നെ നേരം പോ
പുലർച്ചയാകുമ്പോഴേ പിന്നിടാൻ നോക്കു ശേഷിച്ച ദൂരവും കാട്ടുമാറില്ല മന്ദം സുഹൃത്തിനോടെട്ട സംഗതി ചെയ്യും വരയ്ക്കൊരാ കാമുകന്മാർ പിണങ്ങിക്കഴിഞ്ഞിടും കാന്തമാർ കേഴും കണ്ണീർ തുടയ്ക്കുവാൻ അപ്പോഴല്ലോ മുതിരുവരാകയാൽ അർക്കനെത്തും വഴി നീ ഒഴിയണം പൊന്മലർത്തു മുഖത്തു നിന്നേടലർ പൊയ്കതൻ തുഷാരാശ്രുക്കൾ മാക്കുവാൻ എത്തവേ തൽക്കരം തടഞ്ഞിടുകിൽ എത്രയും കോപമാർന്നിടും അംശുമാ മാൺപിയലുന്നഗംഭീരതൻ കരൾ കാമ്പിനൊപ്പം തെളിഞ്ഞുള്ള വാരിയിൽ മിന്നി വീഴും നിസർഗാഭിരാമമാം നിന്നിഴലൊളിമേ പോലുമാകയ നീലനേതൽ മേൽ ചാടിപ്പിടഞ്ഞിടും നീലമീനൊളിക്കള്ള നോട്ടങ്ങളെ പാടിലാക്കുവാൻ പാടില്ല ഒരിക്കലും തോഴരെ ധീരനാണെന്ന മട്ടിൽ നീ ദീർഘീകുർവൻപടുമതകളംകൂജിതം സാരസാനം പ്രത്യൂഷേഷു സ്ഫുടിതകമലാമോദമൈത്രീകഷായഃ യത്ര സ്ത്രീണാം ഹരതി സുരതഗ്ലാനിമംഗാനുകൂലഃ ശിപ്രാവാത പ്രിയതമൈവ പ്രാർത്ഥനാ ചാടുകാരഃ അവിടെ പുലർകാലങ്ങളിൽ സാരസങ്ങളുടെ മദം മുഴുത്തു മധുരമായ കൂകലിന് നീളം കൂട്ടിക്കൊണ്ടും വിടരുന്ന താമരപ്പൂക്കളുടെ മണമിടചേർന്ന് സൗരഭ്യമാർന്നും മെയ്തടവും വിധം ശിപ്രയിൽ നിന്നും വീശുന്ന തെന്നൽ കൊഞ്ചിയോമനിക്കുന്ന പ്രിയതമനെ എന്ന പോലെ സ്ത്രീകളുടെ സുരതത്തളർച്ച തീർത്തുകൊടുക്കുന്നു. ബന്ധുപ്രീത്യാഭവനശിഖിബിർദത്തനൃത്യോപഹാരം പുണ്യം യാസ്ത്രിഭുവന ഗുരോർധാമ ചണ്ഡേശ്വരസ്യ ൂതോദ്യാനം കുവലയരജോഗന്ധിഭിർഗന്ധവത്യാഃ തോയക്രീഡാവിരതയുവതിസ്നാനതിക്തേർമരുദ്ഭിഃ ആ വഴി കടന്ന് ആകെ തളർന്ന താങ്കൾ അവിടെ ജനാലകളിലൂടെ തേട്ടിവരുന്ന കേശസംസ്കാര ധൂപം കൊണ്ട് കുടൽ കൊഴുത്തുകൊണ്ടും വളർത്തുമയിലുകൾ ചങ്ങാതിക്കൂറോടെ നൽകുന്ന നൃത്യക്കാഴ്ച കൈക്കൊണ്ടുകൊണ്ടും മണിപ്പൂമണം കൊണ്ട് ഓമൻ പെൺകുടിമാരുടെ കഴലിലെ ചെമ്പഞ്ഞിച്ചാറിന്റെ പാടുപതിഞ്ഞുള്ള മാളിക മുകളിലിരുന്ന് തളർച്ച തീർത്തതിനു ശേഷം ഗന്ധവതിയിൽ നിന്ന് കരിങ്കൂവള പൂമ്പൊടികളുടെ നറുമണവും ജലക്രീഡ കഴിഞ്ഞ യുവതിമാർ കുളിക്കുമ്പോഴത്തെ സ്നാനോപകരണങ്ങളുടെ കടുമണവുമേന്തിയ കാറ്റുകൾ വന്നുലയ്ക്കുന്ന ഉദ്യാനത്തോടുകൂടിയ ത്രൈലോക്യഗുരുവായ ചണ്ഡേശ്വരന്റെ പുണ്യക്ഷേത്രത്തിലേക്ക് സ്വാമിയുടെ തൃക്കഴുത്തിലെ നിറം തന്നെയല്ലോ എന്ന് ഭൂതഗണങ്ങളാൽ ആദരവോടെ വീക്ഷിക്കപ്പെട്ടുകൊണ്ട് ചെന്ന് ചേരുക. അപ്യന്നസ്മിന് ജലധര മഹാകാലമാസദ്യകാലേ സ്ഥാതവ്യം തേ നയന വിഷയം യാവദത്യേതി ഭാനുഃ കുർവൻ സന്ധ്യാബലിപടഹതം ശൂലിന ശ്ലാഘനീയാം ആമന്ത്രാണാം ഫലമവികലം ലഭ്യസേ ഗർജിതാനാം നീർമുകിലെ മറ്റു വല്ല സമയത്താണ് മഹാകാളത്തിങ്കൽ ചെന്നെത്തിയത് എന്നാലും സൂര്യൻ കാഴ്ചപ്പാടിൽ നിന്ന് മറയുന്ന നേരത്തോളം താങ്കൾ കാത്തിരിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ തൃശൂലധരനുള്ള സന്ധ്യാർച്ചനയിൽ ശ്ലാഘനീയമാം മാറു പെരുമ്പറമേളം കൊട്ടി
താങ്കളുടെ ഗംഭീരമായ ഇടിയൊലിക്ക് പൂർണമായ ഫലം നേടാം. പാദന്യാസ കുണിത രശനസ്തത്ര ലീലാവധൂതൈഹി രത്നഛായാഖചിതവലിഭിശ്ചാമരൈ ക്ലാന്തഹസ്താഃ വേശ്യാസ്ത്വത്വോ നഖപദ സുഖം പ്രാപ്യ വശാഗ്രബിന്ദൂൻ അവിടെ നൃത്തത്തിന്റെ കാൽവയ്പുകളിൽ അരഞ്ഞാൺ കിലുങ്ങിക്കൊണ്ടും രത്നം പതിച്ചു മിന്നുന്ന പിരിത്തണ്ടിൽ പിടിച്ച് ചന്തത്തിൽ വീശുന്ന ചാമരങ്ങളാൽ കൈകഴിച്ചുകൊണ്ടുമുള്ള വേശ്യമാർ താങ്കളിൽ നിന്ന് നഖക്ഷതം പോലെ രസം പിടിപ്പിക്കുന്ന പുതുമഴ ചാറലേൽക്കുമ്പോൾ വണ്ടിനിര പോലെ നീണ്ട കടാക്ഷങ്ങളെ താങ്കളുടെ മേൽ ചാർത്തിത്തരും. നൃത്താരംഭേ ഹര പശുപദേ ആർദ്രനാഗാജിനേച്ഛാം ശാന്തോദ്വേഗസ്തിമിത നയനം ദൃഷ്ടഭക്തിർഭവന്യാ. പശുപതി താണ്ഡവം ആരംഭിച്ചാൽ പുത്തൻ ചെമ്പരത്തിപ്പൂ പോലെ തൊടുത്ത സന്ധ്യപ്രകാശമേറ്റുകൊണ്ട് അവിടുത്തെ ഉയർത്തിയ കൈമരക്കാടിനു ചുറ്റും പിന്നിൽ വൃത്താകാരത്തിൽ തങ്ങി നിന്ന് ഭവാനി നടുക്കം തോന്നാതെ കണ്ണുനട്ട് താങ്കളുടെ ഭക്തി നോക്കിക്കാണുമാറ് പശുപതിക്ക് ഈറ നാണത്തുകിൽ വേണമെന്നുള്ള ഇച്ഛയെ നിറവേറ്റിക്കൊടുക്കുക. ഗച്ഛന്തിനാം രമണ വസതിം യോഷിതാം തത്ര നക്തം വൃദ്ധാലോകേ നരപതിപഥേ സൂചിഭേദ്യൈസ്തമോഭിഃ സൗദാമിന്യാ കനകനികഷസ്നിഗ്ധയാ ദർശയോർഭിഃ തോയോത്സർഗസ്തനിതമുഖരോ മാസ്മപുർവിക്ലവസ്ഥാഃ. അവിടെ രാത്രിയായാൽ കാമുകഗൃഹത്തിലേക്ക് പോകുന്ന പെൺകുടിമാർക്ക് സൂചി കൊണ്ട് തുളയ്ക്കത്തക്ക ഇരുട്ടുകൊണ്ട് കാഴ്ച കിട്ടാത്ത രാജവീഥിയിൽ വെച്ച് ഉരകല്ലിലെ പൊന്നിൻവര പോലെ മിന്നുന്ന മിന്നൽ പൊടി കൊണ്ട് വഴി കാണിച്ചു കൊടുക്കണം. മഴ പെയ്ത് ഇടിവെട്ടി കലമ്പൽ കൂട്ടുകയും അരുത്. അവർ അധീരകളാണ്. താം കസ്യാഞ്ചിത് ഭവനവളഭൗ സുപ്ത പാരാവതായം നീത്വാ രാത്രിം ചിരവിലസനാൽ ഖിന്ന വിദ്യുൽകളത്രഹ ദൃഷ്ടേ സൂര്യേ പുനരപി ഭവാൻ വാഹയേത് അദ്വശേഷം മന്ദായന്തേന ഖലു സുഹൃദാം അഭ്യുപേതാർത്ഥകൃത്യാഃ. ഏറെ നേരം വിലസിയതുകൊണ്ട് തളർന്നുപോയ മിന്നലാവുന്ന പത്നിയോടുകൂടിയ താങ്കൾ ആ രാത്രി പ്രാവുകൾ ഉറങ്ങിയ ഏതെങ്കിലും ഒരു വീട്ടിന്റെ മട്ടുപ്പാവിൽ കഴിച്ചുകൂട്ടിയിട്ട് സൂര്യൻ ഉദിച്ചു വന്നാൽ വീണ്ടും ബാക്കിയുള്ള വഴി താണ്ടാൻ നോക്കുക. സുഹൃത്തുക്കളുടെ കാര്യഭാരം ഏറ്റെടുത്തവർ അമാന്തം കാണിക്കുകയില്ലല്ലോ. തസ്മിൻ കാലേ നയന സലിലം യോഷിതാം ഖണ്ഡിതാനാം ശാന്തിം നേയം പ്രണയിഭിരതോ വത്മഭാനോസ്ത്യജാശു പ്രാലേയാശ്രം കമലവദനാത് സോപി ഹർത്തും നളിന്യാഃ പ്രത്യാവൃത്തസ്ത്വയി കരരുതി സ്യാത് അനൽപഭ്യസൂയഃ. ആ സമയം പ്രണയികൾക്ക് പിണങ്ങിയിരിക്കുന്ന പെൺകുട്ടിമാരുടെ കണ്ണുനീർ തുടച്ചു കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് സൂര്യന്റെ കിരണമാർഗത്തെ വേഗത്തിൽ ഒഴിഞ്ഞു കൊടുക്കണം. അദ്ദേഹവും താമരപ്പൊയ്കയുടെ തണ്ടലർ മുഖത്ത് നിന്ന് മഞ്ഞുനീരാകുന്ന കണ്ണീർ അകറ്റുവാൻ തിരിച്ചു വന്നതായിരിക്കെ താങ്കൾ കരം തടഞ്ഞു കളഞ്ഞാൽ വല്ലാതെ മുഷിഞ്ഞേക്കും. ഗംഭീരായാഹ പയസി സരിതശ്ചേതസീവ പ്രസന്നേ ഛായാത്മാപി പ്രകൃതി സുഭഗോ ലഭ്യസേതേ പ്രവേശം തസ്മാദസ്യാഹ കുമുദ വിശദന്യർഹസി ത്വം ന ധൈര്യാൻ മുഖീകർത്തും ചടുലശഭരോദ്വർത്തന പ്രേക്ഷിതാനി. ഗംഭീരാ നദിയുടെ തെളിഞ്ഞ മനം പോലുള്ള നീരിൽ പ്രകൃതി സുഭഗമായ താങ്കളുടെ നിഴൽവടിവ് പോലും പതിഞ്ഞുപോകും. അതുകൊണ്ട് അവളുടെ ആമ്പൽ തൂമകലർന്ന് പ്രസരിപ്പുറ്റ കരിമീൻ കുതിപ്പുകളാകുന്ന നോട്ടങ്ങളെ ധൈര്യം കാട്ടാൻ വേണ്ടി പാഴിലാക്കിക്കളയരുതേ.